Hi friends, welcome to the spoken English class from English with Asee. നമ്മളിപ്പോൾ പല പല ക്ലാസ്സുകളിലായി ചെറിയ ചെറിയ വീഡിയോകളിലൂടെ വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം എങ്ങനെയൊക്കെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് മുതലായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ഒരു പടി കൂടി മുന്നിലേക്ക് കടന്നുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായി എങ്ങനെ ഇംഗ്ലീഷിലേക്ക് സംസാരിച്ച് തുടങ്ങാം എന്ന കാര്യത്തിലേക്ക് നമുക്ക്, അതായത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ തന്നെയുള്ള മറ്റൊരു രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇത് കുട്ടികളായവർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും വളരെ പ്രായമുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുവാൻ ശ്രമിക്കുന്നവർക്കും നന്നായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകൾ നന്നായി വാച്ച് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണ് അല്ലേ, ഇപ്പോൾ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഈ നിമിഷം നമ്മൾക്ക് ടുഡേ എന്ന് പറയാം, അതായത് ഇന്ന്, ഇപ്പോൾ, ഇവിടെ, ഇപ്പോൾ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റായിട്ട്, അതായത് ടുഡേ എന്ന രീതിയിൽ സംസാരിക്കാം. ആ സമയത്ത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിരുന്നു എന്നാണെങ്കിലോ, അത് പാസ്റ്റിലേക്ക് മാറിപ്പോവുകയാണ് അല്ലേ. എന്നാൽ നാളെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിലോ, അത് ഫ്യൂച്ചറിലേക്ക്, അതായത് ഭാവിയിലേക്ക് വരികയാണ്. ഓക്കെ, അതായത് നാം ടെൻസിൻ്റെയോ മറ്റ് ഗ്രാമറിൻ്റെയോ അധികമായ ഇടപെടലുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി ഈ രീതിയിൽ പഠിച്ചാൽ, അതായത് ടുഡേ, യെസ്റ്റർഡേ, ടുമോറോ എന്ന രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നാം ടെൻസും മറ്റ് ഗ്രാമർ ഭാഗങ്ങളുമൊക്കെയാണ് പഠിക്കുന്നത്. എന്നാൽ അതൊന്നും തന്നെ നോക്കാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാമെന്നതാണ് എൻ്റെ ഈ വീഡിയോകളിൽ പ്രധാനമായും നിങ്ങൾക്ക് ടിപ്സുകൾ നൽകുന്നത്. എന്നാൽ ഗ്രാമറിൻ്റെ ബേസോടുകൂടി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യ ഭാഗങ്ങളിലുള്ള വീഡിയോകൾ കാണുക. അതിൽ വളരെ വ്യക്തമായി ടെൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, മോഡൽ ഓക്സിലറീസ് മുതലായി ധാരാളം ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് ടുഡേ, ടുഡേ ഞാൻ ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, അവിടെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ടുഡേ ആയി ഞാൻ ഹെൽപ്പ്, അതായത് സഹായിക്കുന്നു, മൈ മദർ എൻ്റെ അമ്മയെ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈ, യുവർ, ഹിസ്, ഹെർ എന്ന കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കണേ. അപ്പോൾ ഇവിടെ ഐ ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ സഹായിക്കുന്നു എന്നത് ഐ ഹെൽപ്പ് എന്നാണ്, അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പഠിക്കുന്നു, ഐ സ്റ്റഡി. ഞാൻ പോകുന്നു, ഐ ഗോ. ഞാൻ വരുന്നു, ഐ കം. കണ്ടോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഐ ഈറ്റ് ഫുഡ്. കണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നു, ഐ ടീച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ചാടുന്നു, ഐ ജമ്പ്. ഞാൻ നടക്കുന്നു, ഐ വാക്ക്. ഞാൻ ഓടുന്നു, ഐ റാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ പറയുമ്പോൾ നു എന്ന പ്രയോഗം, പഠിക്കുന്നു, വായിക്കുന്നു, പോകുന്നു. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണല്ലോ, അപ്പോൾ അത് പ്രസൻ്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് എന്ന് പറയുന്നത്. അതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണ്ട. അപ്പോൾ ഞാൻ അമ്മയെ, എൻ്റെ അമ്മയെ സഹായിക്കുന്നു എന്നാണെങ്കിൽ ഐ ഹെൽപ്പ് മൈ മദർ. കണ്ടോ, അവിടെ ഐ ഹെൽപ്പ് മൈ മദർ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാൻ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിലോ, ഐ ഗോ ടു മൈ സ്കൂൾ. അത് പിന്നെയാണ്, ടു മൈ സ്കൂൾ നമുക്ക് പിന്നെ പഠിക്കാം. എന്നാൽ നമ്മൾ ആ സബ്ജക്റ്റും വെർബവും, നീ പോകുന്നു, യു ഗോ. കണ്ടോ, അപ്പോൾ അവൻ പോകുന്നു എന്നാണെങ്കിലോ, ഹീ ഗോസ്.
അതായത് സിംഗുലറാണ് സബ്ജക്റ്റെങ്കിൽ, അതായത് ഒരൊറ്റയാൾ മാത്രമേ ഉള്ളെങ്കിൽ, നു നു എന്നുപയോഗിക്കുന്നതിന് നമ്മൾ ഡസ് ഫോം യൂസ് ചെയ്യണം. അതായത് ഹെൽപ്സ്, ഗോസ്, ഈറ്റ്സ്. ഓക്കെ, ഇപ്പോൾ കളിക്കുന്നു പ്ലേസ്, കണ്ടോ. പിന്നെ പിന്നെ എന്താണ് പറയുന്നു സെയ്സ്, പഠിപ്പിക്കുന്നു ടീച്ചേഴ്സ്, കണ്ടോ. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ അവിടെ യെസ് ഓർ ഇയെസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡു ഫോം വെർബ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഐ ഹെൽപ്പ് മൈ മദർ. അപ്പോൾ ടുഡേ ഇന്ന് നടന്നത് അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ളത് നമ്മളങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു എന്നാണെങ്കിൽ ഹെൽപ്പ് എന്നുള്ള വെർബ് ഓൾറെഡി ഹെൽപ്ഡായിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറണം. അപ്പോൾ ഐ ഹെൽപ് ടു മൈ മദർ ഇന്നലെ, യെസ്റ്റർഡേ. ഐ ഹെൽപ് മൈ മദർ യെസ്റ്റർഡേ, കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത്, ഞാൻ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു, ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ നടന്നിരുന്നു, ഐ വാക്ക്ഡ്. ഞാൻ ചാടിയിരുന്നു, ഐ ജംപ്ഡ്, കണ്ടോ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്? ഏതാണോ നമ്മൾ ടെൻസ് നിങ്ങൾ നോക്കണ്ട, ഏത് കാലത്തിലാണ്, അതായത് ഇന്ന് എന്നാണെങ്കിൽ അവിടെ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് വെർബ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്നലെ അല്ലെങ്കിൽ മുമ്പുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഡിഡ് വെർബ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, നാളെയുള്ള കാര്യങ്ങളാണെങ്കിലോ, ഞാൻ എൻ്റെ അമ്മയെ നാളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് മൈ മദർ, കണ്ടോ. ഐ വിൽ ഹെൽപ്പ് മൈ മദർ. അപ്പോൾ ഞാൻ നാളെ പഠിക്കും, ഐ വിൽ സ്റ്റഡി. ഞാൻ നാളെ പഠിപ്പിക്കും, ഐ വിൽ ടീച്ച്. ഞാൻ നാളെ നടക്കും, ഐ വിൽ വാക്ക്. ഞാൻ നാളെ പോകും, ഐ വിൽ ഗോ. അപ്പോൾ നമ്മൾ മൂന്ന് രീതിയിൽ, ഇന്ന് എന്നാണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ട്, യു ഗോ, ഐ ഗോ, ഹീ ഗോസ്, ഷീ ഗോസ്, ദേ ഗോ. ഓക്കെ. എന്നാൽ ഇന്നലത്തെ ആണെങ്കിലോ, ഐ ഹെൽപ്ഡ്, ഐ സ്റ്റഡീഡ്. എല്ലാത്തിൻ്റെ ഡിഡ് ഫോം, ഇപ്പോൾ ഗോയുടെ ഡിഡ് ഫോം എന്താണ്? വെൻറ്റ്. ഐ വെൻറ്റ്, യു വെൻറ്റ്, ഷീ വെൻറ്റ്, ഹീ വെൻറ്റ്. ഓക്കെ. എന്നാലും നാളെ പോകും എന്നാണെങ്കിലോ, ഐ വിൽ ഗോ. നാളെ സഹായിക്കും, ഐ വിൽ ഹെൽപ്. നാളെ പഠിക്കും, ഐ വിൽ സ്റ്റഡി. നാളെ പഠിപ്പിക്കും, ഐ വിൽ ടീച്ച്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ മൂന്ന് രീതിയിൽ, ഇന്ന്, ഇന്നലെ, നാളെ, ഈ മൂന്ന് രീതിയിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്നു എന്നാണെങ്കിൽ സ്റ്റഡി, പഠിച്ചിരുന്നു എന്നാണെങ്കിൽ സ്റ്റഡീഡ്, പഠിക്കും എന്നാണെങ്കിൽ വിൽ സ്റ്റഡി, സഹായിക്കുന്നു എന്നാണെങ്കിൽ ഹെൽപ്പ് ഓർ ഹെൽപ്സ്, സഹായിച്ചിരുന്നു എന്നാണെങ്കിൽ ഹെൽപ്ഡ്, സഹായിക്കും എന്നാണെങ്കിൽ വിൽ ഹെൽപ്പ് ഓർ ഷാൾ ഹെൽപ്പ്. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് സാധാരണയായി നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതൊന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതില്ല, നമുക്കത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഈ രീതിയിൽ ഇന്നലെ, ഇന്ന്, നാളെ എന്ന രീതിയിൽ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പോകും, അല്ലെങ്കിൽ നീ പോകും, അവൻ വരും, അവൾ വരും. ഇങ്ങനെ മലയാളം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പുറത്തുറക്കെ പറയുന്ന രീതിയിൽ വീണ്ടും വീണ്ടും സംസാരിച്ച് പഠിക്കുക. തീർച്ചയായും നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് സംസാരിക്കാൻ കഴിയുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്, കണ്ടിന്യൂ യുവർ വാച്ചിങ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓക്കെ.